നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ് മുതൽ സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ട്രിക്കാണ് നമ്മുടെ എൻട്രൻസുകാർക്ക് കൊടുക്കാനുള്ളത്. അതും ഏറ്റവും സൂപ്പർ ചാപ്റ്ററിൽ നിന്നും ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഓർമ്മ കാണും. നമ്മുടെ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ മറ്റുള്ളവർക്കും നിങ്ങൾ മറക്കാതെ ഒന്ന് ഫുൾ ആൾക്കാരിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്റർ എന്ന് പഠിക്കുമ്പോൾ എല്ലാവർക്കും ടഫായിട്ടുള്ളതാണ്, ശരിയാണ്. ഫുൾ പ്രോബ്ലംസുകളും നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ എൻട്രൻസുകാർക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ട്രിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും, പക്ഷേ ചെയ്യുന്നത് ഒത്തിരി ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രൻസിനെ റിയലായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു പ്രോബ്ലം നല്ല രസകരമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റൻ ഒക്കെ ബോർഡിൽ സ്മാർട്ടായിട്ട് വന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്മാർട്ടായ മതി, സിമ്പിൾ ആവും. ഓക്കെ, വളരെ വലിയൊരു ക്വസ്റ്റൻ ആണ്. നോക്കിയൊക്കെ ഇന്റർ 0 to 5 ഡി എക്സ് ബൈ 25 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 9 സൈൻ സ്ക്വയർ എക്സ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ചെയ്ത് ടാനും സി സ്ക്വയറും ഒക്കെ ആക്കി ടാനിന് യു കൊടുത്ത് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ലിമിറ്റൊക്കെ മാറി എന്തൊക്കെ മാത്രം പ്രശ്നങ്ങൾ അവിടെ, ഇതൊക്കെയാണ് ഒരു ദിവസം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കുറേ വലിയ ക്വസ്റ്റൻസുകളെ സിമ്പിളാക്കി ചെയ്യുന്ന ട്രിക്കുകളിൽ കൂടി ഉള്ളതായിരിക്കും എക്സാമിന് എപ്പോഴും അവർ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസുകളൊക്കെ ഇതേപോലത്തെ നല്ല സിമ്പിളാക്കിയാണ് നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആഗ്രഹമുണ്ടെങ്കിൽ, മീൻസ് എൻട്രൻസിനെ റിയലായിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ മാത്സിന് വേണ്ടി നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് നല്ല രീതിയിൽ കൂടെ രണ്ട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സാണ് കിട്ടുന്നത്. ഓരോ ചാപ്റ്ററും രണ്ട് പേരെടുത്തതിനും അങ്ങനെ ഡബിൾ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സാധാരണ ഫീസിലും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹത്തോടുകൂടി മാത്രം, മീൻസ് വർക്ക് ചെയ്യാൻ ഉള്ള ആ മനോഭാവത്തോടുകൂടി എൻട്രൻസിനെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം, ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി നിങ്ങൾക്ക് സന്തോഷമായിട്ട് പഠിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതെല്ലാം നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ ആൻസർ എല്ലാം ഞാനൊന്ന് സിമ്പിളായിട്ട് സ്പീഡിൽ ഒന്നും എഴുതുന്ന രീതികളൊന്ന് കണ്ടു. ക്വസ്റ്റൻ നോക്കി നമ്മുടെ ആൻസർ എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമത്തെ കഴിഞ്ഞു. ഓക്കെ, എല്ലാ ആൻസറും ഇത്രയ്ക്ക് ഉള്ളായിരുന്നു, സിമ്പിളായിരുന്നു. അപ്പോൾ ആ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കുക, 3 ക്വസ്റ്റൻസുകൾ നമ്മൾ നിമിഷ നേരം കൊണ്ട് ചെയ്തല്ലേ. അപ്പോൾ ആ ട്രിക്ക് എന്താന്ന് എളുപ്പമെന്ന് കണ്ടോ. ഇൻ്റഗ്രൽ 0 to π/2 ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു π/2 ab. ദാറ്റ്സ് ആൻസർ. ഇതാണ് എൻ്റെ ഷോർട്ട് കട്ട്, ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്നുമാണ് ഞാൻ ഈ 3 പേരെയും എളുപ്പം എഴുതിയത്. എങ്ങനെയാണെന്ന് കണ്ടു. ഇവിടെ നോക്കിക്കേ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 25. അപ്പോൾ എ എത്രയാണ്, 5. ഇവിടെ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ബി എത്രയാണ്, 3. അപ്പോൾ ഇതിൻ്റെ റൂട്ടും ഇതിൻ്റെ റൂട്ടും ഇവിടെ ഇൻറ്റു ചെയ്ത് അതിൻ്റെ ഡബിൾ എടുക്കണം. ദാറ്റ് ഈസ് 2 ab, π/2 ab. ഓക്കെ, അപ്പോൾ π/2 ഒന്ന് നോക്കിക്കോ, 2 × ഇവിടെ 5 × 3, ആൻസർ ഈസ് 10 × 3 = 30. ഓക്കെ, ദാറ്റ് ഈസ് π/2 ab. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, എ സ്ക്വയർ ഇവിടെ എത്രയാണ്, 49. അപ്പോൾ ഇവിടെ എ എത്രയാണ്, 7. ബി സ്ക്വയർ ഇവിടെ എത്രയാണ്, 4. അപ്പോൾ ബി എത്രയാണ്, 2. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു 2 ഇടുക, മണ്ടയ്ക്ക് ഒരു 5 ഇടുക. ദാറ്റ് ഈസ് π/2 ab, 7 × 14 × 2 = 28. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ റൂട്ട് 4, ഇതിൻ്റെ റൂട്ട് 7. അപ്പോൾ എത്ര, 4√7. അതിന് ഒരു 2 × ചെയ്യുമ്പോൾ 2 ab എന്ന് പറയുമ്പോൾ 2 × 4√7, ദാറ്റ് ഈസ് 8√7. ന്യൂമറേറ്ററിൽ ആരാണ്, പൈ. ദാറ്റ്സ് ഓക്കെ ആണല്ലോ. അപ്പോൾ π/2 ab ആണ് ഇതിൻ്റെ ആൻസർ. ന്യൂമറേറ്റർ ഇസ് ഓൾവേസ് പൈ, ഡിനോമിനേറ്റർ ഇസ് 2 × a and b. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ പഠിച്ചാൽ ഈസിയാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങളെല്ലാവരുടെ ഇതൊന്ന് മറക്കാതെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തിട്ടേക്കുക. എല്ലാവർക്കും ഗുഡ് ബൈ.